ദേവഗിരി ഓട്ടോണമസ് കോളേജാണ്. സോ ദിസ് ഈസ് മൈ കോളേജ് വർക്ക്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കോളേജിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും. സോ നമുക്ക് അതിലേക്ക് പോവാം. അപ്പം ഞാൻ എൻ്റെ കോളേജിലേക്ക് എക്സാമിന് വേണ്ടിയിട്ട് പോകുന്ന ഡേയാണ് കേട്ടോ. നല്ല മഴയാണ്, നല്ല തണുപ്പാണ്, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. അപ്പം ഞാൻ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് അബ്ബ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞാനിപ്പോൾ ബസ്സിലാണ്, ഡയറക്റ്റ് കാലിക്കറ്റ് ബസ്സാണ് കേട്ടോ. അപ്പോൾ 1 hour യാത്ര എനിക്ക് മാക്സിമം ഉണ്ട്. അപ്പം എല്ലാത്തരം പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് കേട്ടോ അവർ പോകുന്നത്. മാത്രമല്ല പാസഞ്ചേഴ്സൊക്കെ വളരെ കുറവാണ്, കാരണം കൊറോണയാണ്. ആ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് കോളേജിൻ്റെ. അത് കഴിഞ്ഞ് ഒരു 5 minutes കഴിഞ്ഞിട്ടാണ് കോളേജിലേക്ക്, ഡയറക്റ്റ് കോളേജിലേക്കുള്ള വേ ആണിത്. ദെൻ ഇതാണ് നമ്മുടെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്. അപ്പം ടോട്ടലി 3 entries ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്, സെൻറ് ജോസഫ് കോളേജ് ഓട്ടോണമസ് ദേവഗിരി ഇൻ കാലിക്കറ്റ്. അപ്പോൾ ഇത് എയ്ഡഡ് ആണ് കേട്ടോ. അപ്പോൾ കോളേജിൻ്റെ എൻ്റർ വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഏരിയാസ് കാണിക്കാൻ. ബട്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല എക്സാമിന് വേണ്ടി പോയതാണ്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളും ഉണ്ട്. ആൻഡ് കൊറോണ ഇഷ്യൂസാണ്, അപ്പോൾ ഫുൾ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കോളേജിൻ്റെ ജസ്റ്റ് വ്യൂസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഈ ഒരു വ്ലോഗിൽ. ദെൻ ഇതാണ് നമ്മുടെ തണൽമര എന്ന് പറയുന്നത്. കോളേജിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതുപോലെ തന്നെയാണ്. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു റിഫ്രഷ്മെൻറ്റിനൊക്കെ പറ്റിയ ഒരു ഇടാണ്. അതിനപ്പുറത്തേക്ക് ഫ്ലാഗ് ഗ്രൗണ്ട് കോട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തുന്നില്ല. ദെൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ന്യൂ ബ്ലോക്കാണ്, അഥവാ അൺഎയ്ഡഡ്. അപ്പോൾ ന്യൂ ബ്ലോക്കിലായിരുന്നു എനിക്ക് എക്സാം അറേഞ്ച്മെൻറ്റും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ന്യൂ ബ്ലോക്കിനും ഒരുപാട് നല്ല ഏരിയാസ് ഉണ്ട് കേട്ടോ, നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കോളേജിൻ്റെ ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആയിട്ടുള്ള വ്യൂസാണ്. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കുറച്ച് പിക്സ് ആഡ് ചെയ്യാം കേട്ടോ, കോളേജിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ഏരിയ. ദെൻ ഇത് നമ്മൾ ന്യൂ ബ്ലോക്കിൽ നിന്ന് പുറത്തേക്കുള്ള വേയാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ നമ്മുടെ മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽ ഏരിയാസ്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാറൊക്കെ ഉണ്ട്. ദെൻ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിക്കുന്നത്.
എക്സാമിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് മൊമെന്റ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമ്പസിന്റെ ഔട്ട്സൈഡ്. ഷൂട്ട്സിനൊക്കെ അടിപൊളി പ്ലേസ് ആണ്, നല്ല വ്യൂ ആണ്, നല്ല വൈബാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ടോട്ടൽ കോളേജിൻ്റേത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇതെൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ, ഇത് നമ്മുടെ ക്ലാസ്സും കോളേജും ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്കഷനാണ്. ഇതെ നമ്മൾ കുറച്ച് പിക്സും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്കുള്ള റിട്ടേണിങ് ടൈമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ റിട്ടേണിങ്. ദെൻ ഞാനിതിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുണ്ടായിരുന്ന കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് മെമ്മറീസൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്യാം കേട്ടോ. Please subscribe my channel. Click on the bell icon. And...